എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജൂലൈ 21 വെള്ളിയാഴ്ച. ഇന്നത്തെ വായനകൾ പുറപ്പാട് പുസ്തകം എന്നുള്ള വായന 11:10 തിരുവചനങ്ങൾ. മോശയും അഹറോനും ഫറവയുടെ സന്നിധിയിൽ ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചു. എന്നാൽ കർത്താവ് ഫറവയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽക്കാരെ തൻ്റെ രാജ്യത്തു നിന്ന് വിട്ടയച്ചില്ല. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10 ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരു ആട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽക്കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരു ആടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14 വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം.
അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ രണ്ട് കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിന് മുഴുവനും തലയും കാലും ഉൾഭാഗവും അടക്കം ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 12:1 വാക്യങ്ങൾ. അക്കാലത്തെ ഒരു ശാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസായർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, ശാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദ് മനുജരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ? അല്ലെങ്കിൽ ശാപത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ ശാപത്ത് ലംഘിക്കുകയോ അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്നിവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും കർത്താവാണ്. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. മനുഷ്യനിർമ്മിതമായ ബലിപീഠത്തെക്കാൾ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ദിവ്യകാരുണ്യമായി തീർന്ന ബലിവസ്തു എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ മാത്രമേ ബലിയേക്കാൾ ശ്രേഷ്ഠമായ ദൈവിക കരുണയുടെ ആഴം എനിക്ക് വെളിപ്പെടുകയുള്ളൂവെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. കരുണയൊഴുകാത്ത ബലികളൊന്നും പൂർണ്ണമല്ല. രക്തം ചിന്തിയതുകൊണ്ടോ നേർച്ചകൾ നിറവേറ്റിയതുകൊണ്ടോ ഒരു ബലിയും യഥാർത്ഥ ബലിയാകുന്നില്ല. പഴയ നിയമത്തിൽ ഒരുപാട് ബലികളുടെ ചരിത്രമുണ്ടെങ്കിലും ദൈവം സംപ്രീതനായ ബലികൾ ചുരുക്കമായിരുന്നു. കാരണം കാരുണ്യത്തിന് മുഖം തെളിഞ്ഞു വരാത്ത ഒരു ബലിയും പൂർണ്ണമാകുന്നില്ല. മനുഷ്യനിർമ്മിതമായ യാഗപീഠത്തിലെ ഹോമബലിയേക്കാൾ അപരൻ്റെ കണ്ണീരിനുത്തരമാകുന്ന ത്യാഗങ്ങളാണ് ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമായ ബലിയെന്ന് ഈ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. ശാപത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൂടെയുമൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന കരുണയും സ്നേഹവുമെല്ലാം പ്രകടമാകുന്നുവെങ്കിൽ എൻ്റെ ബലികളും അനുഷ്ഠാനങ്ങളും പൂർണ്ണമായിത്തീരും. ജീവിതം
ദൈവസംപ്രീതിക്ക് പാത്രമായ ബലിയായിത്തീരും. കാൽവരി രണ്ട് മുഖങ്ങൾ മനുഷ്യന് സമ്മാനിക്കുന്നുണ്ട്. കരുണയില്ലാത്ത ഒരു കൂട്ടം ജനതയുടെ പ്രതികാരത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു കുരിശുമരണം. മറുപുറത്ത് പാപത്തിൻ്റെ അടിമത്തിൽ അമർന്നുപോയ ഒരു ജനതയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം കാരുണ്യമായി തീർന്ന ഒരു ബലി. നല്ല തമ്പുരാനെ, പാപിയായ എന്നെ രക്ഷിക്കാൻ അങ്ങ് കാൽവരിയിൽ ബലിയായിത്തീർന്നതുപോലെ എൻ്റെ ബലികളിലൂടെയും ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും അങ്ങേ കാരുണ്യത്തിൻ്റെ പാഠങ്ങൾ തെളിഞ്ഞു നിൽക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോടപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യ സ്തുതിക്കേ ജം യോഗ്യമാം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്രൻ
സൃഷ്ടിയായി ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു ഞാനൊരു പുത്തൻ സൃഷ്ടിയായി പാപക്കറകൾ നീക്കി ആത്മം ശുദ്ധി ചെയ്തു മനഃശാന്തിയേകി രോഗസൗഖ്യം തന്നു എൻ നാഥൻ യേശുവേ സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിൻ ഉറവിടമേ. എന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നിൽ വാസം ചെയ്യും പരിശുദ്ധാത്മാവേ, എൻ ദേഹമല്ലോ നിൻവാസഗേഹം. ത്രിത്വൈക ചൈതന്യമേ ജീവിക്കും ദൈവത്തിൻ അരുളിയെ, എൻ ജീവിക്കും ദൈവത്തിൻ അരുളിയെ. സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിൻ ഉറവിടമേ, സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിൻ ഉറവിടമേ. ഊർന്ന ആത്മാവോടും ഊർന്ന മനസ്സോടും ഊർന്ന ശക്തിയോടും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ. കർത്തൃസന്നിധി സേവ ചെയ്യും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ. കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും.